സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. വെർച്വൽ ആയിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട്ടെ ഒരു വീട്ടമ്മയിൽ നിന്ന് 339,000 രൂപ കവർന്നെടുത്തു. മുംബൈ പോലീസാണെന്ന് പരിചയപ്പെടുത്തിയ സംഘമാണ് തട്ടിപ്പ് നടത്തിയത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്തെ, നമ്മൾ ഒരുപാട് തവണ ഈ വിർച്വൽ അറസ്റ്റിൻ്റെ ഒരു പോസിബിലിറ്റിയും ഇന്ത്യൻ നിയമത്തിലില്ല, ആരും തട്ടിപ്പിന് വിധേയമാകരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ആളുകൾ പിന്നെയും സ്വർണ്ണമൊക്കെ പണയം വെച്ചുകൊണ്ട് പൈസ അടയ്ക്കുക, എന്താ ചെയ്യുക? വാർത്തകൾ പലതവണ വന്നിട്ടും നിരവധി തവണ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇങ്ങനെയുള്ള കുഴികളിൽ, ചതിക്കുഴികളിൽ ചിലർ ചെന്നു ചാടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇത്തവണ തട്ടിപ്പിനിരയായത് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ വീട്ടമ്മയാണ്. ഒരാഴ്ച മുൻപാണ് ഇവരുടെ മൊബൈലിലേക്ക് കോൾ വരുന്നത്. അതിൽ മുംബൈ പോലീസ് ആണ് എന്ന് പരിചയപ്പെടുത്തിയ സംഘം ഈ വീട്ടമ്മയോട് പറയുകയാണ്, നിങ്ങളുടെ അടുത്തേക്ക് ഒരു പാഴ്സൽ വരുന്നുണ്ട്. ഈ പാഴ്സലിനകത്ത് MDMA ആണുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾക്കെതിരെ മുംബൈ പോലീസ് കേസെടുക്കുകയും നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ പണമടക്കണം. ഇത് കേട്ടപ്പോൾ ഈ വീട്ടമ്മ ആകെ ഭയന്നു. അവർ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ച് പണം കണ്ടെത്തുകയും തുടർന്ന് ഈ മുംബൈ പോലീസാണെന്ന് പരിചയപ്പെടുത്തിയവർ നൽകിയ അക്കൗണ്ടുകളിലേക്ക് ഈ പണമടക്കുകയും ചെയ്തു. വീട്ടമ്മ ഇത് വീട്ടിലെ മറ്റാരോടും പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് അവിചാരിതമായി ഭർത്താവ് ഇത്തരം തട്ടിപ്പുകളുടെ കഥകൾ ഭാര്യയുമായി പങ്കുവെക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഈ വീട്ടമ്മ തനിക്കും ഇതുപോലെ ഒരു ഫോൺ കോൾ വന്നിരുന്നുവെന്നും താൻ ഇങ്ങനെ പണമടക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം ഭർത്താവിനോട് പറയുന്നത്. ഭർത്താവിനതപ്പോൾ തന്നെ ഇത് ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും ചേർന്ന് പന്തീരങ്കാവ് സ്റ്റേഷനിലെത്തുകയായിരുന്നു. പന്തീരങ്കാവ് സ്റ്റേഷനിലെത്തി ഇരുവരും പരാതി നൽകി. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള ഫോൺ കോളുകൾക്കൊന്നും മുഖമുണ്ടാകില്ല. ആരാണ് എവിടെ നിന്നാണ് വിളിച്ചത് എന്നൊക്കെ അറിയാത്ത ഒരു സ്ഥിതിയിലാണ് പോലീസുമുള്ളത്. അതിനാൽ തന്നെ പലപ്പോഴും ഇത്തരം അന്വേഷണങ്ങൾ പല നാളുകളിലേക്ക്, പല ദിവസങ്ങളിലേക്കൊക്കെ നീളുകയാണ് പതിവ്. ഈ പണമൊന്നും പലർക്കും തിരിച്ചു കിട്ടാറുമില്ല. ഏതായാലും ഇത്തരം വാർത്തകൾ SK ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണ മുൻപ് വന്നിട്ടുള്ളതാണ്. എന്നിട്ടും ഇങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക്, തട്ടിപ്പുകളിലേക്ക് പലരും ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സങ്കടകരമായ കാര്യം. SK. Thank you.